Hi friends, welcome back to my channel Sunu's Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കറ്റാർവാഴൻ്റെ ടിപ്സുമായിട്ടാണ്. എന്തെന്നാൽ എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ കറ്റാർവാഴ നല്ല സുസ്ഥിരിച്ച് വളർത്തുന്നതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കറ്റാർവാഴ. കുറേ കുച്ചിരിഞ്ഞു, പക്ഷേ ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ ചെറിയ ടിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഇത്രയും വലുതാക്കിയത്. അപ്പോൾ ആ ടിപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ടുള്ളത് നേരെ കാപ്പോസിൻ്റെ ഈ ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിതിന് എന്താണ് ടിപ്സ് എന്ന് വെച്ചാൽ, ഇതിന് ഞാൻ മറ്റേ ഇതെടുക്കുന്നുണ്ട്, കോഴിക്കാട്ടപ്പൊടി ഉണ്ടാവുമല്ലോ കടയിൽ നിന്നൊക്കെ വാങ്ങണം, അതിൻ്റെ ഒപ്പിച്ച് കുറച്ച് മറ്റേ തെങ്ങിനൊക്കെ വാങ്ങിയപ്പോൾ ഇട്ട് കൊടുത്തിന്. അപ്പോൾ അതാണിത് ആദ്യം ഇട്ടെടുത്തിന്. പിന്നെ ഇടക്കിടക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മുട്ടത്തൊലിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇടുന്നതെന്ന് ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതെന്താ വെച്ചാൽ, ഇത് പഴയതാണ് കണ്ടത്, ചെറുതായിട്ട് പൊട്ടിയതാണ്. അതായത് നല്ലതാണ് നല്ലത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എടുക്കൂല. അത് നല്ലതാണെങ്കിൽ തന്നെ ഞാൻ ആട്ടിനോറ്റ് വളർത്തിയതാണത്. അപ്പോൾ ഞാൻ ഒറ്റക്കലടി ചെയ്യുന്ന എൻ്റെ അനിയനും കൂടി ഉണ്ട്, അവൻ എനിക്ക് സഹായമാക്കി തരാറിനപ്പോൾ ഞാൻ അവനും കൂടി ഇൻക്ലൂഡാകരുത്. നല്ല കട്ടിയായിട്ട് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ നല്ല നാച്ചുറലായിട്ട് വളരണമെങ്കിൽ നല്ല ടിപ്പാണ്. അപ്പോൾ ആ ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എൻ്റെ കറ്ററായെന്ന് കണ്ടോളൂ, ചെറുതായിട്ട് കണ്ടോളൂ. റോട്ടൊന്നും കാണില്ല, അതിപ്പോൾ കുറച്ചാണെങ്കിൽ ഈ ചട്ടി പോയാൽ പൊട്ടും. അങ്ങനെയൊക്കെ ഇതിൻ്റെ റൂട്ട്. അപ്പോൾ നമുക്ക് ഏതായാലും വീടിനോട്ട് കടക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് ഇതാ, ഒരു ചെറിയ കീസിൽ നമ്മൾ ഒഴിവാക്കി വെച്ച മുട്ട കവറിലാക്കിയതാണ്. മുട്ട തോല് കിട്ടോ, മുട്ടയല്ല മുട്ടൻ്റെ തോട്. പിന്നെ ഇതെന്ന് വെച്ചാൽ വെണ്ണൂറാണ് ചെറിയ കുപ്പിയിൽ. പിന്നെ ലേശം വെള്ളം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ട ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. ഇങ്ങനെ പൊടിക്കാൻ വെക്കില്ലെങ്കിൽ നമുക്ക് നിലത്തിട്ടാണ്ട് അടിച്ച് പൊട്ടിക്ക. അങ്ങനെ ഒന്ന് അളക്കി കൊടുത്തപ്പോൾ വേഗം പൊടിഞ്ഞു വരും. അപ്പോൾ ഞാനേ ഇതിന് വെച്ചാണ്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ എവിടെ വെച്ചാലും അടിച്ചാൽ പോരെ. അപ്പോൾ മുട്ട നല്ലോണം പൊടിയാണ്. അപ്പോൾ എൻ്റെ നമ്മൾ പൊടിയാവണം. അപ്പോൾ ഞാൻ ഒന്ന് അടിച്ചെടുക്കുകയാണ്. നല്ല ഉറപ്പില്ല കീസ് വെക്കാൻ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ അടിച്ചിട്ടുമ്പോൾ ഇത് കീസ് പൊട്ടും. ഇതാ മുട്ടക്കേട് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഒഴിവാക്കിയ മുട്ടക്കേടായിരുന്നു, അതാണ് ഇങ്ങനെ ചളി പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് നമുക്ക് എടുത്തു വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെണ്ണൂറ് നമുക്ക് ഇതിൻ്റെ മരത്തിലോട്ട് ഇട്ടെടുക്കാം. നല്ലോണം ഇടാൻ പാടില്ല പാകത്തിന്. ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് കുറേ എടുത്തത്. എണ്ണൂറ് പറഞ്ഞാൽ മനസ്സിലായില്ല, നമ്മൾ അടുപ്പത്തൊക്കെ വെച്ചിട്ട് ബാക്കി വരുന്ന പൊടിയാണത്. നമ്മൾ കത്തിച്ചതിൻ്റെ ചാരാണത്. ഇവിടെ വന്നിട്ട് എടുക്കാം. ഇതിൻ്റെ മേത്ത് കവാടം നോക്കണം. അപ്പോൾ ഇത്രയൊക്കെ മതിയാവും. നമുക്ക് എല്ലാ ഭാഗത്തും കൂടെ നിട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലേശം വെള്ളം ഒഴിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഇത് പഴയ കുപ്പിയാണ്, അതാണ് ഇങ്ങനെ നെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചുറ്റോറങ്ങനെ വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ചോദിക്കാം. വേറെ വല്ല ചിലപ്പോൾ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് ഓൺ ആവില്ല, അതെന്തോ ചെറിയ പ്രോബ്ലം പറ്റിയാണ്. അപ്പോൾ വേറെ കുറേ വീഡിയോസ് ഓണാണല്ലോ, അപ്പോൾ ചോദിച്ചാൽ മതി കേട്ടോ. പല സംശയങ്ങളും ഉണ്ടെങ്കിൽ എന്നിട്ട് നമുക്കേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അതാ മുട്ട പൊടിച്ചത്, അതോ മുട്ട പൊടിച്ചത് ഇട്ടെടുക്കാം. നേരത്തെ എടുത്ത് വെച്ച കയ്യിലോണ്ടോ ഇട്ടുകൊണ്ട് നല്ല കയ്യിലോണ്ട് നമുക്ക് ജസ്റ്റ് എടുത്തിട്ട് ഇതുകൂടെ ഒന്നിങ്ങനെ വിതറി കൊടുക്കുക. ഇത് ഇങ്ങനെ കാട്ടിയാൽ മതി. എൻ്റെ ഒരു ചെറിയ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നെ
ഇങ്ങനെ കാട്ടിയാൽ മതി. ആൾ ഇങ്ങനെ കാട്ടിയാൾ എടുത്ത് കത്തിറപ്പാണ്. ആ വീട്ടിൽ കത്തിറപ്പാൻ നല്ല നല്ല തഴച്ച് വളർന്നു. അപ്പൊ അവിടുന്ന് ഒരു ചെറിയ ഇതൾ കൊണ്ടുവന്നു ഞാൻ. അപ്പൊ ഇതുപോലെ ഇങ്ങനെ വളർത്തുന്നത് ഇങ്ങനെ ഈ രഹസ്യതാണ്. അപ്പോ അത് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താലോ. നിങ്ങൾ ചിലപ്പോൾ കുറെ കഷ്ടപ്പെടുന്നുണ്ടാവും. എന്താ വെച്ചാൽ ഇങ്ങനെ കത്തിറപ്പാൻ്റെ ടിപ്സ് എന്താണെന്ന് അറിയാനുള്ളത്. അപ്പൊ അതിനാണ് ഞാൻ ചെറിയ വീട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നട്ടെടുക്കുക. നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് അകത്തേക്ക് കയറി നിൽക്കുകയാണ്. പേരും മഴ പെയ്യലാണ്. അപ്പോൾ ഞങ്ങളേതായാലും വേഗം വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. ഞങ്ങൾ മഴ പെയ്ത് ചിലപ്പോൾ ഫോണെന്ന് അറിയാം. എന്താ വെച്ചാൽ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ മഴ തുള്ളിയിലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മൂത്താപ്പ് വന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഫോൺ ആക്കിയിട്ടാണ്. ചില പറയണത് കേൾക്കുന്നുണ്ടാവില്ല, ഇതിന് മഴ നല്ല പെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എടുത്തു വെച്ച മുട്ടയ്ക്ക് ഇതിനിട്ടിരിക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. അപ്പൊ നല്ല മഴ പെയ്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും മുട്ടത്തോടെ എടുത്ത ചെക്കൊന്ന് ഇങ്ങനെ നമുക്ക് പറഞ്ഞു. അപ്പോൾ ഇത് ചാടിക്കൊടുക്കും. നമുക്കിതിൻ്റെ മുകളിലൂടെ ലേശം വെണ്ണൂറൊന്നും കൂടി ഇട്ടെടുക്കുക. ലേശം കൂടി വെണ്ണൂർ ഇട്ടെടുക്കുക. അതിനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ലേശിച്ച് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഏതായാലും രണ്ട് ട്രിപ്പ് ഇടേണ്ടി വരില്ല, അതുകൊണ്ടാണ് ലേശത്ത് ഇട്ടാൽ മതിയാവും. ഇനി നമുക്ക് വെള്ളം ഇട്ടെടുക്കാം. വെള്ളം സിക്യൂറായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. കുപ്പിയൊക്കെ നല്ല പഴയ പഴഞ്ച കുപ്പിയാണ്, അതാണ് ഇങ്ങനെ നെളിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞങ്ങൾ ചെടിയെടുക്കാൻ ഇങ്ങനത്തെ ഇട്ടെടുക്കല്. അപ്പൊ വെണ്ണൂറ് പേരമൊക്കെ എല്ലാ ചെടികൾക്കും നല്ലതാണ് വെണ്ണൂറ്. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കരുതി. അപ്പൊ എല്ലാം നിറച്ച് പത്തനങ്ങൂല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് എല്ലാത്തിനും കാണാൻ. ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയ ഓട്ടയിലാക്കി വെച്ചേക്കണം കേട്ടോ. ഒരു മണ്ണ് അതിനോട് ഇപ്പൊ അടുത്തൊക്കെയാണ് ഞാൻ അവിടെ. അപ്പം അങ്ങനെ നല്ല ഭംഗിയിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനോട്ടിറക്കാം. എല്ലാ ചെടികൾക്കും നല്ലതാണ്, വേമേ ഉണ്ടാവും ചെയ്യും. അപ്പം ഞാൻ അതിനിട്ടിറക്കലൊന്നുമില്ല, പക്ഷേ ഇട്ടെടുക്കാൻ പറയണേക്കാം. അപ്പം നല്ല ഭംഗി കണ്ടപ്പോൾ ഇട്ടെടുക്കാൻ തോന്നിയപ്പോൾ ഇട്ടെടുത്തു. എല്ലാ ചെടികൾക്കും ഇട്ടിരിക്കട്ടെ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ കണ്ട അങ്ങനത്തെ ഒരു വേറെ ചെടിയും കൂടെ ഉണ്ട്. ആദ്യം എന്താ കുഴിച്ചിട്ടിനെ, പിന്നെ അത് ഇതും കുഴിച്ചിട്ട് വെറുതെ അങ്ങോട്ട് കുഴിച്ചിട്ടാണ്. അപ്പോൾ അത്രയും കൂടി നല്ല ഭംഗിയിലുണ്ടായിട്ടുണ്ട്. നമുക്ക് കുപ്പിയിലില്ല, എല്ലാം ഇട്ടെടുക്കാം. ഇനി വേറെ ചെടിക്കൊന്നും ഇട്ടെടുക്കണ്ട, ഇട്ടെടുക്കാൻ പറ്റൂല, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതാണ്. അപ്പോൾ ഈ കുപ്പിയിലില്ല മൊത്തം ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും. അപ്പൊ മഴ പെയ്തപ്പോ എന്താ ഓനെ ഓട്ടി കയറി തോന്നിക്കാൻ. അസ്സലാമു അലൈക്കും. ബാ, എന്റെ താത്താന്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറെ വീഡിയോ ഞങ്ങളായിട്ട് വരുന്നുണ്ട് കേട്ടോ. ബായ്, അസ്സലാമു അലൈക്കും.